പുള്ളിംഗോ റിയാക്ട് ചെയ്യുമ്പോ എന്ന് പറഞ്ഞ് കുറെ മെൻഷൻസ് വന്നു. അപ്പൊ എനിക്കിത് എന്താന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ യൂട്യൂബിൽ കയറി നോക്കി. അപ്പോഴേക്കും എനിക്കത് മനസ്സിലായി. പുള്ളിംഗയെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളവിടെ ഉണ്ട്. എനിക്ക് കമന്റ് ബോക്സിലൊക്കെ നോക്കിയപ്പോ മനസ്സിലായ ഒരു കാര്യം വെച്ചാല്, നമ്മുടെ ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ, കേരളത്തില് കോളനിന്ന് വിളിച്ച് കുറെ പേരെ കളിയാക്കാറുണ്ടല്ലോ, അതുപോലെയാണ് തമിഴ്നാട്ടില് പുള്ളിംഗോ എന്നാണ് കമന്റ് ബോക്സ് വഴി എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാര്യം ഒരു മനുഷ്യരൊക്കെ ആണെങ്കിലും അവരുടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ചില സമയത്ത് അതൊരു വൈബ് തന്നെയാണ്, അതൊന്നും പറയാനില്ല. പക്ഷെ ചില സമയത്ത് ഇവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് വീശാൻ തോന്നും. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്ത് ഏത് അത് തന്നെ. കണ്ടില്ലേ, കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്ത ബൈക്കാണ്, സ്വന്തം കാശിന് മേടിച്ചാണെന്ന് എനിക്ക് തോന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മാതിരി കാട്ടായം കാണിക്കത്തില്ല. എന്തെല്ലാം വിഷമാണെന്ന് ആലോചിച്ച് നോക്കണം. ചില്ലറ കല്ല, അത് പുതിയ ബൈക്കാണ്, സീറ്റ് കവർ ഒരു മാറ്റിയിട്ടില്ല. നട്ടുച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് ബീച്ചിൽ പോയി കുഴി കുത്തി അതിനകത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയോ സുഖങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. ആദ്യം ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഞാൻ വെറുത്തുപോയി. എന്താണേലും അത് രസം ഉണ്ടായിരുന്നു അല്ലേ, എനിക്കറിയില്ല, ഞാനിത് കേട്ട് കേട്ടിട്ട് ഒരു രസമായെന്ന് തോന്നുന്നു. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവന്മാരുടെ ഏത് വിളിക്കകത്ത് നമുക്ക് തരാം, ആ ഒരു വൈബ് കിട്ടും. ഈ പാട്ട് മാറ്റിട്ട് ഞാൻ ഈ പാട്ടൊന്ന് ഇട്ട് നോക്കുവാണേ. അല്ലേ, അപ്പൊ എങ്ങനെ വേണേലും അടി ചെയ്യാത് നമുക്കത് ആ ഒരു കണക്ഷൻ കിട്ടും, കറക്റ്റ് സാധനം കിട്ടും. വേറെ ഒപ്പം കൂടെ നോക്കാം. ചെറുകടി സമാഹാരം, ഒരു ചെറുകടി സമാഹാരമാണ്. വെയിൽ കായാൻ കിടക്കുക. അയ്യോ, എന്തരപ്പായി കാണുന്നേ, ചെറുകടി അല്ല കൂട്ടാ. പട്ടിക്ക് പോലും വേണ്ട, ഒരു പട്ടിക്ക് പോലും വേണ്ട, എടുത്തോണ്ട് പോടാടുന്ന. ആ മറ്റേ പാട്ടിട്ട് കൊടുക്കല്ലേ, മറ്റേ പാട്ടൊന്നും ഇട്ട് കൊടുക്ക. അതെ, ഇപ്പൊ ആ സിംഗ് നിങ്ങക്ക് കറക്റ്റ് കിട്ടിയില്ലേ, അത് ഞാൻ പറഞ്ഞത്. അടുത്ത് നോക്കാം. വിഷമം കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ആർക്ക് വേണമെങ്കിലും എന്നോട് സങ്കടങ്ങൾ പറയാം. സാധാരണ സങ്കടമാണെങ്കിൽ 2000 രൂപ, പിന്നെ സങ്കടം പ്ലസ് കരച്ചിലാണെങ്കിൽ അത് 4000 രൂപയാണ്, പിന്നെ ഞാനും കൂടെ കരയാണെങ്കിൽ അത് 8000 രൂപയാണ്. അതായത് നോർമൽ കരച്ചിൽ. നെഞ്ച് തടിച്ച് കരയാണെങ്കിൽ അതിന്റെ റേറ്റ് കുറച്ചുകൂടെ കൂടും, 25000 രൂപയാണ്. നെഞ്ച് തടിച്ച് കരയാണെങ്കിൽ ഇതൊക്കെ എങ്ങോട്ടാണ് ഈ കാലം പോകുന്നത്? കരച്ചില് വിറ്റ് കാശാക്കുന്ന കുറെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നെഞ്ച് തടിച്ച് കരയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് അല്ലെ ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയും, അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ അനുഭവിച്ചു. എനിക്കെന്ത് വിഷമം, എനിക്കൊരു വിഷമമില്ല. അവർ പറയാൻ മൂടി വിരുത്തിടാതെ തീടരുതെന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ കേട്ടാ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. നെഞ്ച് തടിച്ച് കരയാണെങ്കിൽ എന്താണ് ഭൂമിക്ക് തേച്ച് വെച്ചേക്കും നമുക്ക് അറിയില്ല.
ഈ ഫെഡറലിനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. ഇത് കാന്തോണ്ടായിരുന്നെങ്കിലാണ് ഇങ്ങോട്ട് വരച്ചെടുത്തേനെ മൊത്തം. കാന്തത്തിന്റെ പൊടിയില്ല നമ്മള് മറ്റേ മണ്ണിരിന്ന് കിട്ടുന്നേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ കളിച്ചിട്ടുണ്ട്, കാന്തം വെച്ച് മണ്ണിലൊക്കെ ഓടിച്ചിട്ട്. നമുക്ക് മനസ്സിലായി കാണാം. അത് ആര് തേച്ചേക്കും? റൊമാൻസ് കരിമീൻ തോട്ടം നെഞ്ചു തടിച്ച് കരയാണെങ്കിൽ പെരുന്നാളായതിനും കൂടെ എന്നാ നോക്കിയോ, റെഡ് വയൽവെറ്റ്. വയൽവെറ്റ് മനപൂർവ്വം തെറ്റിച്ച് പറയുന്നതാ. റെഡ് വയൽവെറ്റ് കേക്ക് ഒരു കേക്ക് ഉണ്ട്. മനപൂർവ്വം തെറ്റിച്ച് പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാവണില്ലേ. അപ്പൊ വാവ് ആയിട്ട് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടാവുന്ന. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ജവർമ്മ നെഞ്ചു തടിച്ച. പാവം കൊച്ച്, അതെന്നാ പരിപാടിയാടാ നിങ്ങൾ രണ്ടും കൂടി കാണിച്ച് അതിനിട്ട്. പറ്റിച്ച് അതിനെ അത് നല്ല രീതിയിൽ ഒന്നും അറിയാണ്ട് കളിച്ചു വന്നതാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തപ്പോ ഈ തല്ല ഇട്ടത് എന്നതാണെങ്കിൽ അത് മോശമായിപ്പോ കേട്ടോ. ചിരിക്കില്ല ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനത്തെ കോമഡിക്കൊന്നും ചിരിക്കില്ല. നെഞ്ചു തടിച്ച് കരയാണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാക്കി ഉള്ളതെല്ലാം ഫേക്ക് ഐഡി ആണ്. കുറെ സ്റ്റൂപ്പിഡുകൾ, റാസ്കൽ, ഇഡിയറ്റുകൾ എന്ന് വെച്ചുകൊണ്ട് കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറെ ചെറ്റകൾ കുറെ ഫേക്ക് ഐഡി ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ഫേക്ക് ആണ്. എന്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ആണ് സൂപ്പർ സാബു ഒഫീഷ്യൽ അക്കൗണ്ട് ആണ് ഇൻസ്റ്റാഗ്രാമിലേത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സ്നേഹം മാത്രം. ഞങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല. ചെറ്റകൾ. ബൈ ബൈ. XXX XXX ടെൻടാസിയോൺ സാങ് ഗൂഗിളിന്റെ സെർച്ച് ഹിസ്റ്ററി ആണ് തോന്നുന്നു. XXX പാട്ടുകാരന്റെ പേര് വന്നതാ. XXX ടെൻടാസിയോൺ സാങ്. അവര് ചായ കൊടുക്കാന് നല്ല ഊളായിട്ട് പാടുന്നവർക്ക് ഭയങ്കര റീച്ചാണ് ചെറ്റകൾ. ഇങ്ങനെയൊന്നും അല്ലോടാ പാടേണ്ട, നിനക്ക് മലയാളം അറിയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞാത്ത ലിംന കല്ലിങ്കൽ എന്നാണ് പേര്. അതാണേലും നന്നായിട്ട് പാടിയല്ലോ, നല്ല രസമുണ്ടായിരുന്നു ആ സോങ് കേൾക്കാനായിട്ട്. എനിവേ ഇങ്ങനെയൊക്കെയാണ് പാട്ട് പാടേണ്ടത്. നല്ല രസമായിട്ട് പാട്ട് പാടുന്ന ഇവരെപ്പോലുള്ളവർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. പാട്ടുകാരെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കറിയാം. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അയച്ചു തന്നാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ട് അയച്ചു തരിക. പലപ്പോഴും മെയിൽ അയക്കുന്ന ആൾക്കാർ വെറുതെ ഹായ് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അതുകൂടി നിങ്ങൾ അയച്ചു തരിക. അല്ലാണ്ട് എനിക്കിതിനെല്ലാത്തും ട്രിപ്പ് വന്നുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഇഷ്ടമില്ലാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെട്ടു.
അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.